നമസ്കാരം. 1921-ൽ നടന്ന മലബാർ കലാപത്തെ അല്ലെങ്കിൽ മാപ്പിള കലാപത്തെക്കുറിച്ച് പല ചരിത്രത്തിൻ്റെ അപനിർമ്മിതികളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ ഒരു ഭൗതികപരമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് കാബ സുരേന്ദ്രൻ മലബാർ കലാപത്തെ മാപ്പിള കലാപത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വസ്തുതകൾ പ്രതിപാദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മാപ്പിള കലാപം ചരിത്രവും പശ്ചാത്തലവും മതവേറിയുടെ ചരിത്ര സാക്ഷ്യങ്ങൾ എന്ന പുസ്തകം അദ്ദേഹം പുറത്തിറക്കിയുണ്ടായി. മുൻ DGP TP സെൻകുമാറാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാബ സുരേന്ദ്രൻ പറയുന്നത്, അതായത് മലബാർ കലാപം എന്തോ വലിയ സംഭവമാണ്, അത് വലിയൊരു പോരാട്ടമാണ്, സ്വാതന്ത്ര്യ പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ 100 വർഷം ആഘോഷിക്കുന്ന ആളുകളോടാണ് താൻ ഈ പുസ്തകം, അവർക്കു മുന്നിലാണ് താൻ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ വെള്ളപൂശാനും ഇതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് ചേർക്കാനുമുള്ള ശ്രമം നടന്നിരുന്നു. ആ ശ്രമത്തിൻ്റെ പ്രതികരണം എന്നുള്ള നില, അതിനെതിരായ ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് കെ മാധവൻ നായർ പുസ്തകം എഴുതിയത്. പക്ഷെ പിന്നീട് 50 വർഷമായപ്പോൾ അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചു. പിന്നീട് 75-ാം വർഷവും അത് അവരാഘോഷിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും 100-ാം വർഷം ശതാബ്ദി വലിയ ആഘോഷമായിട്ട് നടത്തും. ഇത്രയും വലിയ ഒരു ഹിന്ദു വംശഹത്യയെ ആഘോഷിക്കാൻ പാടില്ല എന്ന് ജനങ്ങളോട് പറയാൻ അഥവാ അത് ആഘോഷിക്കുന്നവരോട് പറയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ പുസ്തകം എഴുതാൻ കാരണം. കാരണം ഇത് ആഘോഷിക്കേണ്ടതല്ല, ആഘോഷിക്കാൻ ദുരന്തങ്ങളെ ആരും ആഘോഷിക്കാറില്ല. ഇനി കയ്യബദ്ധമാണ് എന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിനെയും ആരും ആഘോഷിക്കാൻ പാടില്ലല്ലോ. ആഘോഷിക്കുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളെയാണ്. ഇത് ഹിന്ദു വംശഹത്യ നല്ലതാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണല്ലോ അവരത് ആഘോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സത്യം ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട്, ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇത് കൊന്നവർ 100 കൊല്ലം മുൻപ് ഈ കാര്യം ചെയ്തവർ അവർ അതിലിപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു, അത് വിജയമായിട്ട് അവർ കണക്കാക്കുന്നു, അത് ശ്രേഷ്ഠമായ കർമ്മമായിട്ട് അവർ കണക്കാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ശ്രേഷ്ഠമായ കർമ്മമല്ല, ഏറ്റവും നീചകർമ്മമാണ് എന്നും ഇത് ചെയ്തവർ ഏറ്റവും നീചരാണ്, മാനുഷിക കുലത്തിന് മുഴുവൻ കളങ്കം ചാർത്തുന്നവരാണ് എന്ന് ലോകത്തിനോട് വിളിച്ചു പറയണം എന്ന തോന്നലിൽ നിന്നാണ് ഈ പുസ്തകം എഴുതാൻ കാരണം. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിത് എഴുതുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ ഞാനിപ്പോൾ പറയുമ്പോൾ പോലും എൻ്റെ കണ്ണും ശരീരം ഹൃദയമൊക്കെ വിങ്ങുന്നുണ്ട്. അതായത് ഒരു യുവതിയെ, വിവാഹിതയായ ഒരു യുവതിയെ അവരുടെ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ഒക്കെ മുൻപിൽ പൂർണ്ണ നഗ്നയാക്കി നിർത്തിയിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുന്ന ഒരു സംഭവം ഇതിലുണ്ട്. ആ ബലാത്സംഗം ചെയ്യുന്ന ഇവരെ ബാക്കി കുടുംബാംഗങ്ങളെ കൈകാൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അവർക്കിത് കാണാൻ സഹിക്കാൻ വയ്യാതെ അവർ കണ്ണിറുക്കിയടച്ചു. കണ്ണിറുക്കിയടച്ചപ്പോൾ വാൾമൂന കൊണ്ട് പുരികം മുകളിലേക്ക് കുത്തിപ്പിടിച്ച് അച്ഛാൽ അടച്ച പുരി ഈ പോള കീറിപ്പോവും. അത്ര ക്രൂരമായി ഈ യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു അനുഭവം ഈ കലാപത്തിലുണ്ട്. അത് വാസ്തവത്തിൽ എഴുതുമ്പോഴും പറയുമ്പോഴും എത്ര എന്തെല്ലാം വികാരങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റുന്നത്. കാരണം അത് കൺമുമ്പിൽ കാണുകയാണ്, കൺമുമ്പിൽ കാണുകയാണ്. അതുപോലെ മറ്റൊന്നാണ് ഈ ഗർഭിണിയുടെ വയറ് പിളർന്നു എന്ന സംഭവം വിശദീകരിക്കുന്ന കൂടെ 6 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ വേറൊരു യുവതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് അറുത്ത് പഴം അറക്കുന്നത് പോലെ അറുത്തിട്ട് ആ യുവതിക്ക് എറിഞ്ഞു കൊടുക്കും. ഇതൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ പറയുമ്പോൾ പോലും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ സഹിച്ചത് അത്ര ഭീകരമായ പീഡനമാണ്. അത് പറയാൻ എപ്പോഴൊക്കെ പറയാൻ തോന്നുന്നു അപ്പോഴൊക്കെ എനിക്ക് മൊത്തം എൻ്റെ സർവാംഗം എനിക്ക് രോമാഞ്ചമുണ്ടാവുകയും വികാരമുണ്ടാവുകയും അപ്പോൾ അതൊക്കെ ജനങ്ങൾ അറിയണം എന്നുള്ള ഒരു ഇത് തന്നെയാണ്. ഇതിൽ മതപരമായി അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ജനിപ്പിക്കാനോ വിഭജനം സൃഷ്ടിക്കാനോ ഒന്നുമല്ല, ഈ സത്യം ജനങ്ങൾ അറിയണം എന്നുള്ളതാണ് ഈ എഴുതിയതിൻ്റെ താല്പര്യവും. ഈ വികാരം അത് ഓർക്കുമ്പോൾ പോലും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവരനുഭവിച്ച വേദന എത്രയായിരിക്കും. ഇത് മലബാർ കലാപം എന്ന് പറയുന്നത് ഇത് സ്വാതന്ത്ര്യ സമരമല്ല, ഇത് ജമ്മിമാർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് ഹിന്ദുവിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊല ചെയ്യപ്പെട്ട അങ്ങേയറ്റം പൈശാചികമായ ഒരു കാര്യമാണ്. ഇതിനെ മഹത്വവൽക്കരിക്കുന്നത് അങ്ങേയറ്റം ചരിത്രത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നാണ് കാബ സുരേന്ദ്രൻ പറയുന്നത്. അതേപോലെ തന്നെ TP സെൻകുമാർ തത്വമയി ന്യൂസിനോട് അദ്ദേഹം പറഞ്ഞത്, ഈ പുസ്തകം
ജനങ്ങളിലെത്തിക്കേണ്ട ആവശ്യമുണ്ട്. വളരെ സമഗ്രമായി തന്നെ ഈ ഒരു മാപ്പിള കലാപത്തെക്കുറിച്ച് ഈ പുസ്തകം അപഗ്രഥിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ മാപ്പിള കലാപം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളിലേക്ക് ഈ പുസ്തകം കടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനെപ്പറ്റി മുഴുവനും അറിയാൻ പറ്റും. മിക്കവാറും എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ട്. പിന്നെ അതിൽ മറ്റൊരു കാര്യമുള്ളത്, പല കാര്യങ്ങളും നമ്മൾ എന്ത് നടന്നു, ഞാൻ ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് പലതും ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഭാഗം ഇതിലേക്ക് ആ ചോദ്യം അതിൻ്റെ ഉത്തരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇതിനുള്ള പ്രതിവിധികൾ എന്താണ്, അതാണ് നമ്മൾ ആദ്യം ഈ ഒരു പഠനത്തിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ പ്രതിവിധികളെ പറ്റിയും ഇതിൽ സാമാന്യേന നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാന്ധിജി തന്നെ പലതും പറഞ്ഞിരിക്കുന്നതൊക്കെ എല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ റെഫറൻസസ് ഉള്ളതുകൊണ്ട് ആണ് അതിൻ്റെ എന്താണ് മൂല്യം വർദ്ധിക്കുന്നത്. നോക്കൂ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും അതറിയേണ്ടവരെ അറിയിക്കുകയും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി, അതെങ്ങനെ നിർത്താമായിരുന്നു, ഇനിയെങ്കിലും നമ്മൾ വൈകാതെ അത്തരം എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ സൂചിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതങ്ങനെ വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം അത് വളരെ പ്രവർത്തന സജ്ജമായിട്ടുള്ളൊരു സംവിധാനമാണ്. അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമല്ല, ആഗോള സംവിധാനമാണ്. തീർച്ചയായും നമുക്കറിയാം മാപ്പിള കലാപത്തെക്കുറിച്ച് വളരെയധികം വളച്ചൊടിക്കൽ നടത്തിയിട്ടുണ്ട്. ഈ മാപ്പിള കലാപം അത് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു, അതിൽ ജന്മികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നമുക്കറിയാം കൊല്ലപ്പെട്ട ആളുകളിൽ ജന്മിമാർ മാത്രമായിരുന്നില്ല, വളരെ ഇപ്പോൾ താഴ്ന്ന ജാതി എന്ന് വിളിക്കപ്പെടുന്ന ആളുകളൊക്കെ ആ ഒരു കലാപത്തിൽ കൊല്ലപ്പെട്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടിതിനെ ഈ ഒരു മലബാർ കലാപത്തെ അതിനെ മഹത്വവൽക്കരിക്കുന്നു, അതിൽ പങ്കെടുത്തവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള ഒരു ബഹുമതി ചാർത്തിക്കൊടുക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഈ ചോദ്യം തന്നെയാണ് ഈ പുസ്തകവും ഉയർത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വളച്ചൊടിക്കുന്നവർക്ക് മുന്നിലാണ് കാപ്പ സുരേന്ദ്രൻ്റെ ഈ പുസ്തകം, മാപ്പിള കലാപം ചരിത്രവും പശ്ചാത്തലവും എന്നുള്ള പുസ്തകം. ഇത്തരം വളച്ചൊടിക്കുന്നവർക്ക് അവരോടുള്ള ചോദ്യമായിട്ടാണ് ഈ പുസ്തകം ഉണ്ടാകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.